ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ചെയ്യുക. ഈ സ്ഥലം ചാവക്കാടാണ്. ഇതിന് ചാവക്കാട് കടപ്പുറം എന്ന് പറയും. അതിനത്തെ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എത്ര പ്രകൃതി സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ്, മറക്കാൻ പറ്റാത്ത കാഴ്ച. ആ വരുന്ന തണ്ടിൽ കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് വരുന്ന വരവാണ് ബോട്ടിൽ. ഇത്ര കഷ്ടപ്പാടുള്ള ജോലിയെന്ന് പറയും. നമ്മൾ മീൻ മേടിക്കുന്നു, കടയിൽ നിന്ന് മേടിക്കുന്നു. അപ്പം അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊന്നും ആർക്കും ഒരു ഇപ്പോഴത്തെ തലമുറയിലുള്ള ഒരുപാട് ആൾക്കാരൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല. പണ്ടൊക്കെ വഞ്ചയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് പേര്, അതായത് ചെറിയ ഒരു വള്ളം, അതിൽ കുറച്ച് പേര് വന്നു. അവർ വന്നിട്ട് ഇങ്ങനെ വള്ളം കയറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. ഒരു ട്രാക്ടർ വന്നിട്ട് അതിൽ കയറ് കെട്ടി, റോപ്പ് കെട്ടി, റോപ്പ് കെട്ടിയിട്ട് വലിക്കുക. വലിക്കുമ്പോൾ വള്ളം ഇങ്ങോട്ട് കയറി വരും. ഈ കയറി വന്നിട്ടാണ് ആ വള്ളത്തിലാണ് മീനും കാര്യങ്ങളൊക്കെ. അത് വലിക്കുന്ന കാണാനൊക്കെ വളരെ രസമാണ്. അത് മുമ്പ് രസമായിട്ട് തോന്നും. പക്ഷേ അവരുടെ ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെന്തായാലും നല്ല മീനുകളുണ്ടെന്ന് പ്രതീക്ഷിക്കാം. മീനുകളുണ്ടാവും. ഈ ചുറ്റും അതിന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ മീനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഇതൊരു കടൽ തിട്ട് പോലത്തെ തിട്ടാണ് ഒരു സൈഡിൽ കണ്ടില്. അപ്പോൾ അതിൽ നിന്ന് വേണം ഈ ട്രാക്ടർ വലിച്ചു കയറ്റാൻ. നല്ല രസമാണ് കാഴ്ചയിൽ. പക്ഷേ ഒരുപാട് എഫക്റ്റ് എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കൊടുന്നിട്ട് പിന്നെ ഈ ബോട്ട് നേരെ തിരിച്ച് നാളെ അറക്കാവുന്ന രീതിയിലാക്കിയിട്ട് അത് തിരിച്ചെടുക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അതായത് ഇനിയിപ്പോൾ ട്രാക്ടർ കൊടുന്നിട്ട് ഒരു സൈഡിൽ കൊടുന്നിട്ട് ഇങ്ങനെ ബോട്ട് ഇങ്ങനെ ഒറ്റയടിക്കുകയും ഇങ്ങനെ തിരിക്കും. അതിൽ മീനൊക്കെ കിടക്കുന്നുണ്ട്. ആൾക്കാർക്ക് വളരെ കൗതുകത്തോടെ ഉണ്ട്. അതായത് കൂടുതലും കടപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇതൊരു വളരെ സ്ഥിരമായിട്ടുള്ള കാഴ്ചയാവാം. പക്ഷേ മറ്റുള്ളവർക്കൊക്കെ ഇത് വളരെ റയറായിട്ട് കിട്ടുന്ന കാഴ്ചകളാണ്. വളരെ ഒരു അഭിവാദകാംക്ഷി എന്നൊക്കെ പറയില്ല. അതുപോലെയാണ് നമ്മളൊക്കെ നോക്കുന്നത്. ഓരോ ചേച്ചിമാരൊക്കെ വന്ന് എത്തിച്ചു നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും നോക്കിയതട്ടാ. അപ്പോൾ ഈ ബോട്ട് നാളെ പോകാൻ വേണ്ടിയിട്ട് തിരിച്ചിടുന്ന് പറഞ്ഞല്ലോ. ഇതിപ്പോൾ വന്ന രൂപത്തിലാണല്ലോ ബോട്ട് അങ്ങോട്ട് കയറ്റിയിട്ടിരിക്കുന്നത് വള്ളം. ഇനിയിപ്പോൾ അത് തിരിച്ചിടുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ട്രാക്ടർ അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചു കയറ്റിയതിന് ശേഷം, എന്നിട്ട് അതിൻ്റെ പിൻവശത്തായിട്ട് ഇങ്ങനെ റോപ്പിടാൻ വേണ്ടി പോകുന്നുണ്ടാവും. ആ റോപ്പിട്ടതിൻ്റെ ശേഷം ട്രാക്ടർ ഒരു ശക്തിയായിട്ട് ഒരു നല്ല രീതിയിൽ ഒന്ന് വലിക്കും. വലിക്കുമ്പോൾ അത് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നാളെ വള്ളം അറക്കാവുന്ന കണ്ടീഷനിലേക്ക് ആക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ട്രാക്ടർ നേരെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ബാക്കിയുള്ള വള്ളങ്ങൾ കിടക്കണ അതേ സ്ഥലത്ത് കൊണ്ടിടുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ചേട്ടന്മാരും പിന്നെ അവിടുത്തെ കച്ചവടക്കാരൊക്കെ ഈ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് മീൻ. പക്ഷെ അവരടുപ്പിക്കണില്ല. അതായത് ഈ സമയത്ത് അപകടം ഇത് തിരിപ്പിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതകളെ പറ്റി അവരടുപ്പിക്കണമൊന്നുമില്ല. നല്ല എല്ലാവരും കണ്ട അവർ ചേച്ചിമാരും പയ്യന്മാരൊക്കെ ഇങ്ങനെ വന്ന് അടുത്തേക്കുണ്ട്. ഇതപ്പോൾ വള്ളം പിറകിലോട്ട് പോയി മറ്റുള്ള വള്ളത്തിൻ്റെ ഒപ്പം ഇടും. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൽ മീനുണ്ടെന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് വള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം, മീനുണ്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ മീൻ അതിലുണ്ട് കേട്ടോ. എന്തെങ്കിലും കുഴപ്പമില്ലാത്ത മീനുകളൊക്കെ ഉണ്ട്. കോല, നറക്കിയ, ആവോലി, അങ്ങനത്തെ ഐറ്റംസൊക്കെ മീനുണ്ട്. കോലാനൊക്കെ എടുത്ത് പൊക്കുണ്ട്. അറയ്ക്കൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എടുക്കാറായിട്ട്. എന്തായാലും ഒരു നാലടി മൂന്നടിയൊക്കെ നീളുള്ള മീനുകളൊക്കെ ഉണ്ട്. നല്ല വില കൂടിയ മീനുകളൊക്കെ ഉണ്ട്. എന്തായാലും അവർക്കൊരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു വിസമ്മതം പോലെ ഉണ്ട്. എന്നാലും നമുക്ക് എടുത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മീനൊക്കെ എടുത്തിട്ട് വേറെ കൊട്ടയിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കച്ചവടങ്ങൾ തുടങ്ങി. മീനൊക്കെ ഇങ്ങനെ വിൽക്കേണ്ട ഇതൊന്നല്ല. മീൻ കച്ചവടങ്ങളൊക്കെ വേറെ ഉണ്ട്. ഇതൊക്കെ ചെറിയൊരു കച്ചവടങ്ങൾ മാത്രം. മീൻ കച്ചവടം കഴിഞ്ഞിട്ട് സൈഡിലേക്കൊക്കെ നോക്കിയപ്പോൾ ഉണ്ട് വളരെ വർണ്ണങ്ങളോട് കൂടിയിട്ടുള്ള വളരെയധികം കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഐസ്ക്രീം കച്ചവടം, ഒരു സ്ഥലത്ത് ലാസ്റ്റിൽ കടല കച്ചവടം, ഇവിടെ മാങ്ങ ഉപ്പിലിട്ട കച്ചവടങ്ങൾ. അതിൻ്റെ അപ്പുറം തന്നെ ഇത്രയും നേരം വൈകിട്ട് പോലും കടലിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വ്യക്തികളുണ്ടെന്നാണ്. ഐസ്ക്രീമിൻ്റെ കച്ചവടം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. തൊട്ടപ്പുറം തന്നെ അടിപൊളിയായിട്ട് ബൈക്ക് റേസ് ഇറക്കുന്നുണ്ട്. നല്ല ചുള്ളം പിള്ളേർ അടിപൊളിയായിട്ട് ഗൾഫിലെ വെല്ലണ കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് ചേച്ചിമാരും വരുന്നുണ്ട് അടിച്ചു പൊളിയായിട്ട്.